ഹലോ ഫ്രണ്ട്സ് ഞാനെന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പരിപ്പ് പ്രഥമനാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാൽ കിലോ പായസപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്കായിട്ടൊരു അര കിലോ ശർക്കരയും പൊടിക്കാനായിട്ട് കുറച്ച് ജീരകവും ചുക്കവും എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടി രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നല്ല കട്ടി തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക ആദ്യം ശർക്കരയിലേക്ക് നമുക്ക് ഒരിച്ചിരി വെള്ളമൊഴിച്ച് അതൊന്ന് പാനീയാക്കി എടുക്കാം അതിന് ശേഷം നമ്മുടെ പരിപ്പ് നമ്മുടെ കുക്കറിലിട്ടിട്ട് കുറച്ച് നേരം ഇളക്കി നന്നായിട്ടൊന്ന് മരിഞ്ഞു വന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കഴുകി നമുക്ക് കുറച്ച് ഉപ്പും ഒരു രണ്ട് ടീസ്പൂൺ ഒഴിച്ച് നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം നെയ്യ് ചേർക്കുമ്പോൾ ഈ പരിപ്പ് തിളച്ച് പോകാതിരിക്കും നന്നായിട്ട് വെന്ത് കിട്ടും നല്ല നെയ്യുടെ നല്ലൊരു മണവും ഉണ്ടാവും പരിപ്പിൽ അതിനുശേഷം നമ്മുടെ ഈ ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കരൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിക്ക് ശർക്കരയുടെ മധുരമൊക്കെ പരിപ്പിൽ നന്നായിട്ട് ആഡ് ആവണം വേണമെങ്കിൽ കുറച്ച് നെയ്യും ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി അതൊന്ന് ചെറുതായിട്ട് നൂലായി തുടങ്ങണ ആ ഒരു പരിവായി കഴിയുമ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഞാനിത് ഇവിടെ രണ്ട് തേങ്ങ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല കട്ടി തേങ്ങാപ്പാലും പിന്നെ കുറച്ച് ഒരു ഒരു കപ്പോളം ഒരു രണ്ടാം പാലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഈ രണ്ടാം പാൽ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അത് തിളപ്പിച്ച് അതൊന്ന് കുറുകി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ചേർത്ത് നമ്മളിപ്പോൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ചുക്കും ജീരകവും കുറച്ച് പഞ്ചസാര ചേർത്താണ് പൊടിച്ച് വെച്ചിരിക്കുന്നത് അതും ചേർത്ത് നമുക്ക് ഒന്ന് തിള വന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും അതിനുശേഷം നമുക്ക് കുറച്ച് നെയ്യ് ചൂടാക്കി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കാം തേങ്ങക്കൊത്ത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രം ഇട്ടിട്ടും നമുക്കിത് ഗാർണിഷ് ചെയ്യാവുന്നതാണ് ഇപ്പം തേങ്ങക്കൊത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക അത് മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ക്യാഷിനിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിപ്പോൾ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് കൂടുതലോ കുറവൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് തേങ്ങാകുത്ത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ക്യാഷിനിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് രണ്ടും മൊരിയാനായിട്ട് കുറച്ച് സമയമെടുക്കും അതിന് ശേഷം മാത്രമേ മുന്തിരി ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മുന്തിരി പെട്ടെന്ന് കരിഞ്ഞു പോകും നന്നായിട്ട് ചേർത്ത് ഒന്നും ഒരിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ പായസത്തിലേക്ക് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഗാർണിഷ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് പരിപ്പ പ്രഥമനൊക്കെ ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം താങ്ക് യു